ജീവിതത്തിൽ സകലവും ഒന്നുകിൽ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അതല്ലാത്ത പക്ഷം നമ്മുടെ സ്വന്തം വഴികളിലാകും. യഥാർത്ഥ ജ്ഞാനി മാത്രമേ ദൈവഹിതം അന്വേഷിക്കൂ. നമുക്ക് ചിന്തിക്കാം. എന്താണ് ജ്ഞാനം? തികച്ചും കുറ്റമറ്റ മാർഗങ്ങളിലൂടെ പൂർണ്ണമായ ലക്ഷ്യം പ്രാപിക്കുവാനുള്ള കഴിവാണ് ജ്ഞാനം. ലക്ഷ്യവും അതിലേക്കുള്ള മാർഗവും ദൈവത്തിന് അംഗീകരിക്കുവാൻ കഴിയുന്നതായിരിക്കണം, എങ്കിൽ മാത്രമേ അത് യഥാർത്ഥ ജ്ഞാനമാകൂ. സകലവും ശരിയായ ബന്ധത്തിലും പൂർണ്ണ വ്യക്തതയിലും ആരംഭത്തിൽ തന്നെ അവസാനം വരെ കാണുവാനുള്ള കഴിവാണ് യഥാർത്ഥ ജ്ഞാനം. എങ്ങനെങ്കിലും കാര്യം സാധിക്കുന്നതല്ല. ശ്രമിച്ച് പരാജയപ്പെട്ട് പിന്നെയും ശ്രമിച്ച് പിന്നെയും പരാജയപ്പെട്ട് പിന്നെയും ശ്രമിച്ച് അതല്ല. തൻ്റെ ജീവിതത്തിൽ യേശുവിന് ഒരിക്കൽ പോലും ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ക്ഷമാപണം നടത്തേണ്ടി വന്നതായി ഒരു വിഷയവും ബൈബിളിൽ നാം കാണുന്നില്ല. അവിടുന്ന് എല്ലായ്പ്പോഴും ശരി മാത്രം പറഞ്ഞു, ശരി മാത്രം ചെയ്തു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിന് ധാർമ്മികമായ ഒരു ലക്ഷ്യാർത്ഥം കൂടിയുണ്ട്. അത് ഉന്നതവും വിശുദ്ധവുമാണ്, സ്നേഹത്തിലും നിർമ്മലതയിലും നിറഞ്ഞിരിക്കുന്നതുമാണ്. കൗശലമോ സൂത്രത്തരമോ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ജ്ഞാനത്തിൽ ഒരിക്കലും കാണില്ല. കൗശലമോ തന്ത്രങ്ങളോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാത്താനെ സംബന്ധിച്ചോ ദുഷ്ടമനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെ ജ്ഞാനമെന്ന് വിളിക്കുവാൻ പോലും നമുക്ക് കഴിയില്ല. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം സർവ്വതാ ഉന്നതവും നിർമ്മലവും സ്നേഹനിർഭരവും അത്രേ. സങ്കീർത്തനത്തിലും സദൃശവാക്യങ്ങളിലും വീണ്ടും വീണ്ടും പറയുന്ന യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നത്രേ. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനത്തിലും അത് കാണാം. ഇന്ന് നാം 108 മുതൽ 113 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. എടുത്താട്ടെ 108-ാം സങ്കീർത്തനം. നൂറ്റി 107-ാം സങ്കീർത്തനം വരെയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 108-ാം സങ്കീർത്തനം നാം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. 108-ാം സങ്കീർത്തനം ദാവിദിൻ്റെ വേറൊരു സങ്കീർത്തനമാണ്. ഇത് വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. എല്ലാ സങ്കീർത്തനത്തെക്കുറിച്ചും ഞാൻ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞതില്ലേ. ഇതിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം 57-ാം സങ്കീർത്തനം പോലെയും അവസാനത്തെ ഭാഗം 60-ാം സങ്കീർത്തനം പോലെയുമാണ്. പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം ഈ രണ്ട് സങ്കീർത്തനങ്ങളും ഒരുമിച്ച് ചേർത്ത് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒന്നാം വാക്യം നോക്കിക്കാട്ട്. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ, ഞാൻ അധികാലത്തെ ഉണരും. നോക്കണം, വീണ്ടെടുക്കപ്പെട്ട അതെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന ഇസ്രായേലിലെ ശേഷിപ്പാണ് യഹോവയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. മുമ്പിലത്തെ സങ്കീർത്തനത്തിൽ നാം അത് കണ്ടു. ദൈവം ഇസ്രായേലിനെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ പോകുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ദൈവം അവരെ ശേഖരിച്ചു കൊണ്ടുവരും. അവർ ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. 7-ാം വാക്യത്തിൽ നാം കാണുന്നു, ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും, ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരെ അളക്കും. ഇത് വിടുവിക്കപ്പെട്ട ഇസ്രായേലിലെ ശേഷിപ്പിൻ്റെ വാക്കുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ തങ്ങളുടെ അവകാശം ലഭിക്കുന്നതും ഗോത്രങ്ങൾക്ക് വിഭജിക്കുന്നതും കാണുന്നു. അത് സന്തോഷകരമായ സമയമായിരിക്കും. 109-ാം സങ്കീർത്തനം ക്രിസ്തുവിൻ്റെ താഴ്മയെ സംബന്ധിക്കുന്ന മശിഹ സങ്കീർത്തനമാണ്. ഇത് പ്രതികാരത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ്. ശിമോൻ പത്രോസ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഇസ്കരിയോത്ത യൂദായോടുള്ള ബന്ധത്തിൽ ഉദ്ധരിച്ചു. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു എന്ന് തൻ്റെ പ്രസംഗത്തിൽ
അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1:20 ശിമോൻ പത്രോസ് പറഞ്ഞത് നാം വായിക്കുന്നുണ്ട്. യൂദായുടെ ആ സ്ഥാനത്തേക്ക് ഒരു ആളെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരുക്കങ്ങൾ ശിമോൻ പത്രോസ് ചെയ്തതായി നാം ഈ വാക്യം വായിക്കുമ്പോൾ കാണുന്നു. ഈ സങ്കീർത്തനം ഇസ്കരിയോത്ത യൂദായെ എപ്രകാരം വിശദീകരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ 6-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നീ അവൻ്റെ മേലൊരു ദുഷ്ടനെ നിയമിക്കണമേ, എതിരാളി അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ, അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ, അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ, അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ, അവൻ്റെ സ്ഥാനം മറ്റൊരുത്തനേൽക്കട്ടെ, അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയും ആയിത്തീരട്ടെ. യൂദ വിവാഹിതനായിരുന്നു എന്നും കുട്ടികൾ അവനുണ്ടായിരുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. 9-10 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയുമായിത്തീരട്ടെ, അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ, തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരന്ന് നടക്കട്ടെ. ദൈവത്തെ വിട്ടുപോയൊരു മനുഷ്യൻ്റെ സ്ഥിതിയെക്കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്. യൂദായോട് ബന്ധപ്പെട്ട ഈ പ്രതികാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ ഭയാനകമായ ഒന്നാണ്. യൂദ കുറ്റക്കാരനായിരുന്നു, അവൻ നഷ്ടപ്പെട്ടവനുമായിരുന്നു. ഈ കാര്യം തിരുവചനം വ്യക്തമാക്കുന്നു. നഷ്ടപ്പെട്ട അവസ്ഥ വളരെയധികം ഭയാനകമായ ഒന്നാണെന്ന് ഈ സങ്കീർത്തനം സൂചിപ്പിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുക എന്നത് ഭീതി നിറഞ്ഞ അവസ്ഥയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26:24 നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ വളരെയധികം ഭീകരമാണെന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:36 യേശു ഇപ്രകാരം പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഇതിനേക്കാൾ ശക്തമായ ഭാഷയിൽ എങ്ങനെ ഇതിനെക്കുറിച്ച് വിവരിക്കാമെന്ന് എനിക്കറിയില്ല. നഷ്ടപ്പെട്ടവർക്ക് വേറെ ഒരു അവസരമുണ്ടെന്നും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വിശാലമായ പ്രത്യാശയുണ്ട് എന്നും ദൈവത്തിന് വേറെ മാർഗങ്ങൾ ഉണ്ടെന്നും എല്ലാം ഉള്ള ചിന്താഗതികൾ വേദവിപരീതമായിട്ടുള്ളതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവൻ്റെ മേൽ ദൈവക്രോധം വസിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ക്രൂശിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ക്രോധം അനുഭവിച്ച് നമുക്ക് വേണ്ടി അവനത് ചെയ്തു. അവനിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ രക്ഷയ്ക്കുള്ള മാർഗം. നാം അപ്രകാരം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ മേൽ തന്നെ ഇരിക്കും. ക്രിസ്തുവിൻ്റെ ഉന്നതമായ സ്ഥാനം അഥവാ മഹൂത്തീകരണം എന്നതാണ് 110 വിഷയം. 109 പോലെ ഈ സങ്കീർത്തനവും ഒരു മശിഹാ സങ്കീർത്തനമാണ്. ക്രിസ്തുവിൻ്റെ ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തോടെ ഇതാരംഭിക്കുന്നു. 110 യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഇത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമായതിനാൽ വളരെയധികം ശ്രദ്ധേയമായ ഒന്നാണ്. ഈ സങ്കീർത്തനം പഠിച്ച ശേഷം ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുവാൻ കഴിയുകയില്ല എന്നോർക്കണം. പുതിയ നിയമത്തിൽ പല പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2:34-35, എബ്രായർ 1:13, എബ്രായർ 10:12-13, എബ്രായലേഖനം 5:6, 6:20, 7:21. യേശുവിൻ്റെ ശത്രുക്കൾ യേശുവിൻ്റെ മേൽ അവസാനത്തെ ആക്രമണം നടത്തുമ്പോൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്ന ഹെരോദ്യർ യേശുവിനെ കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്നതിന് പ്രേരിപ്പിച്ചു. റോമിനെതിരായി യേശു പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്നതിനായിരുന്നു അവർ ശ്രമിച്ചത്. എന്നാൽ അവർ അതിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു മത ഗ്രൂപ്പുകാരായ സദൂക്കിയർ യേശുവിനെ കുടുക്കിൽപ്പെടുത്തുവാനായി മോശയുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ഒരു കുടുക്ക് ചോദ്യം ചോദിച്ചു. അവരും തോറ്റപ്പോൾ മതരാഷ്ട്രീയ കൂട്ടരായ പരീശന്മാർ യേശുവിനെ കുരുക്കുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ഉത്തരം പരീശന്മാരെ അത്ഭുതപ്പെടുത്തി. ഇനിയും എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടി ആലോചിക്കുവാൻ അവർ കൂടി വന്നപ്പോൾ യേശു അവരോട് ഒരു ചോദ്യം ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 22:41-46 നാം അത് കാണുന്നുണ്ട്. യേശു ഒരു വ്യക്തമായ ചോദ്യം ചോദിച്ചു എന്ന കാര്യം ശ്രദ്ധിക്കുക.
ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇതായിരുന്നു ചോദ്യം. അവൻ ദാവീദിൻ്റെ പുത്രൻ എന്ന് പരീശന്മാർ ഉത്തരം പറഞ്ഞു. ഈ ഉത്തരം കേട്ട മാത്രയിൽ യേശു അവരെ 110 സങ്കീർത്തനത്തിലേക്ക് കൊണ്ടുവരികയാണ്. യഹൂദന്മാർ മശിഹ സങ്കീർത്തനം എന്ന് പ്രഖ്യാപിച്ചിരുന്ന ആ വേദഭാഗത്തെക്കുറിച്ചുള്ള അവരുടെ അറിവുകേടിനെ കാണിച്ചു കൊടുത്ത് ദാവീദ് എഴുതി ഈ സങ്കീർത്തനത്തിൽ യഹോവ മശിഹായോട് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദാവീദ് ഇവിടെ മശിഹായെ എൻ്റെ കർത്താവെന്ന് വിളിക്കുന്നു. മശിഹ ദാവീദിൻ്റെ പുത്രൻ എന്ന് സമ്മതിക്കുന്ന ഒരു യഹൂദന് ഈ സങ്കീർത്തനം അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ദാവീദ് മശിഹായെ എൻ്റെ കർത്താവെന്ന് വിളിച്ചുകൊണ്ട് അവൻ തന്നെക്കാൾ ഉന്നതനാണെന്ന് അവകാശപ്പെടുന്നു. മശിഹ വെറുമൊരു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ ഭരണാധികാരി മാത്രമല്ല എന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിച്ചതുകൊണ്ട് അവനെങ്ങനെ ദാവീദിൻ്റെ പുത്രനാകും? സാധാരണ ജനനം കൊണ്ട് കർത്താവ് ദാവീദിൻ്റെ പുത്രനായിരിക്കാൻ കഴിയുകയില്ല. അത് അസാധാരണ ജനനമായിരിക്കണം. ഇസ്രായേലിൻ്റെ മശിഹായായ കർത്താവായ യേശു കന്യകയിൽ നിന്ന് ജനിച്ചവനാണെന്ന് ഈ സങ്കീർത്തനം പറയുന്നു. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപോലെയുള്ള രണ്ട് പേർ തമ്മിൽ പറയുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവം ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് നമുക്ക് പറയാം. എബ്രായ ലേഖനം 1:13 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വളരെ വ്യക്തമായ രീതിയിൽ വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ്. രണ്ടാം വാക്യം നോക്കിക്കാട്ട്, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. കർത്താവായ യേശുക്രിസ്തു സിയോനിൽ ഭരണം നടത്തുവാൻ ഭൂമിയിലേക്ക് വരുന്നതിനെ ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നു. ഈ സമയത്തെക്കുറിച്ച് യെശയ്യാവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം, അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ച് തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. യെശയ്യാപ്രവചനം 2:3 വാക്യമാണ് ഞാൻ വായിച്ചത്. ഭൂമിയിലെ ഭരണത്തിൻ്റെ കേന്ദ്രസ്ഥാനം യെരുശലേമായിരിക്കും. ദൈവത്തിന് ഇസ്രായേലിനെക്കുറിച്ച് ഒരു ഭാവി പരിപാടിയുണ്ട്. 3 നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ഇവിടെ സേനാ ദിവസത്തിൽ ലോകമൊരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു വലിയ കൂട്ടം യേശുക്രിസ്തുവിങ്കിലേക്ക് തിരിയും, മശിഹായിലേക്ക് തിരിയും. അന്ന് അനേകം ആളുകൾ രക്ഷിക്കപ്പെടും. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ നിരാശപ്പെടേണ്ട കാര്യമല്ല, ദൈവത്തിൻ്റെ പരിപാടി അവസാനിച്ചിട്ടില്ല. അവന് രക്ഷിക്കപ്പെട്ട ഒരു സൈന്യം പിന്നിലുണ്ട്, വളരെയധികം മുൻപിലുമുണ്ട്. ഭാവിയെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് എന്ന് ചുരുക്കം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുതപിക്കുകയുമില്ല. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട സത്യം കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനാകുന്നു എന്നതാണ് ആ സത്യം. ഇത് തിരുവചനത്തിലെ ശ്രേഷ്ഠമായ സത്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ സത്യം കുറച്ചുകൂടി വിശദമായി പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. ഇവിടെ എബ്രായ ലേഖനത്തിൽ നിന്നൊരു ഭാഗം മാത്രം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത്
തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. എബ്രായർ 5:6-10 വാക്യങ്ങളാണ് നാം കണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പഴയ നിയമത്തിലെ അഹരോന്യ പൗരോഹിത്യത്തെക്കാളും ലേവ്യ പൗരോഹിത്യത്തെക്കാളും ശ്രേഷ്ഠമായ പൗരോഹിത്യമായിരുന്നു. ഈ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മനുഷ്യത്വത്തെ ഒരുപോലെ വെളിപ്പെടുത്തുകയായിരുന്നു. ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഒരുപോലെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 5:6 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. അവൻ വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്ത് കളയും. ക്രിസ്തു വീണ്ടും ന്യായവിധി നടത്തുവാൻ വരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. 2 വ്യക്തമാക്കുന്നത് പോലെ ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. 7 അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ തലയുയർത്തും. ഈ വാക്യം ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിൻ്റെ താഴ്മയും ഉന്നതമായ സ്ഥാനവും വ്യക്തമാക്കുന്നു. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും എന്നതാണ് അവൻ്റെ താഴ്മ. ഗിദെയോൻ്റെ സൈന്യത്തിലെ 300 യോദ്ധാക്കളെക്കുറിച്ച് ഇവിടെ ഓർമ്മ വരുന്നു. അവർ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നായ നക്കിക്കുടിക്കുന്നത് പോലെ വെള്ളം കുടിച്ചു. എന്നാൽ പിന്നീട് അവരിൽ കൂടി വിജയമുണ്ടാവുകയും അവർ ഉന്നതന്മാരായിത്തീരുകയും ചെയ്തു. എന്നാൽ യേശുക്രിസ്തു അതിനേക്കാൾ താഴേക്ക് പോയി. അവൻ കഷ്ടതയുടെയും മരണത്തിൻ്റെയും ആഴമുള്ള വെള്ളം കുടിച്ചു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി, ഉന്നതമായ സ്ഥാനം നൽകി. എത്ര മനോഹരമായ സങ്കീർത്തനമാണിതല്ലേ. 111 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. 111, 112, 113 സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ സങ്കീർത്തനങ്ങളാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയും അവൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടിയും ഈ സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ പാടുന്ന പുതിയ പാട്ട് അതായിരിക്കും. സൃഷ്ടിപ്പിൻ്റെ പാട്ടാണ് പഴയ പാട്ട്, പുതിയ പാട്ട് വീണ്ടെടുപ്പിൻ്റെ പാട്ടാണ്. അവ രണ്ടും ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. 111 സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയെ സ്തുതിക്കുക എന്നാൽ ഹല്ലേലൂയ എന്നാണ് അർത്ഥം. ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം അവൻ്റെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. 2 വാക്യങ്ങളിൽ യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയുമാകുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തൻ്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ദൈവത്തിൽ നിന്നല്ല എന്ന ചിന്ത പിതാവായ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും മഹത്വത്തെ എടുത്തു കളയുന്ന കാര്യമാണ്. ഇത് കർത്താവിൽ കൂടിയുള്ള വീണ്ടെടുപ്പിനെ നിഷേധിക്കുന്നതുപോലെ, അല്ലെങ്കിൽ അവൻ രക്ഷകനാകുന്നു എന്ന കാര്യം നിഷേധിക്കുന്നതുപോലെ തെറ്റായ കാര്യമാണ്. നിങ്ങൾ അവനെ രക്ഷകനായി സ്വീകരിക്കുമെങ്കിൽ അവനെ സൃഷ്ടാവായും സ്വീകരിക്കും. തുടർന്ന് സങ്കീർത്തനക്കാരൻ നമ്മുടെ വീണ്ടെടുപ്പിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 111 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യമാണ്, അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു, തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. വിശുദ്ധനായ ദൈവം ഭയങ്കരനാകുന്നു. ഇത് ദൈവത്തിൻ്റെ പേരാകുന്നു. 11 വാക്യത്തിൽ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമുക്ക് ദൈവത്തെ അവൻ്റെ പ്രവൃത്തികൾ നിമിത്തം സ്തുതിക്കാം. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയാണ്. അവൻ്റെ സൃഷ്ടിപ്പിൽ അവ വലിയതാണ്. അവ ദൈവത്തിൻ്റെ സർവശക്തിയും അവൻ്റെ ദിവ്യജ്ഞാനവും വെളിപ്പെടുത്തുന്നു. അവൻ്റെ വീണ്ടെടുപ്പിൽ അവ കൂടുതൽ വലുതായിരിക്കുന്നു. അത് അവൻ്റെ നീതിയും ബഹുമാനവും മഹത്വവും വെളിപ്പെടുത്തുന്നു. ഒരിക്കൽ വീണ്ടെടുപ്പ് പരിസമാപ്തിയിലെത്തുകയും സകലവും അവൻ്റെ കാൽക്കീഴാകുകയും ചെയ്യുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അന്ന് വീണ്ടെടുക്കപ്പെട്ട ജനവും അതെ സൃഷ്ടി തന്നെയും അവൻ്റെ മഹത്വത്തെ സ്തുതിക്കും.
112-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ നീതി നിമിത്തം അവന് സ്തുതി കരയേറ്റുന്ന ഒരു സ്തോത്ര സങ്കീർത്തനമാണ്. ദൈവം നീതിമാനാണ്, അതുകൊണ്ട് അവനെ സ്തുതിക്കുക എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട വസ്തുത. ദൈവം പാപത്തെ ന്യായം വിധിക്കണം. ദൈവം നല്ലവനാണ്, ദൈവം നീതിമാനാണ്. അതുകൊണ്ട് തന്നെ അവൻ പാപത്തെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ അവൻ സകലവും ശരിയാകുന്ന ദിവസം വരുവാൻ പോകുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ചില കാര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. 1-ാം വാക്യത്തിൽ, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ കൽപ്പനകളെ പുച്ഛിച്ച് തള്ളിക്കളയരുത്. അവ നമ്മുടെ ഉള്ളവസ്ഥയെ ചൂണ്ടിക്കാണിച്ചു തരുന്ന മുഖ കണ്ണാടി പോലെയാണ്. ദൈവത്തിൻ്റെ കണ്ണാടിയായ അവൻ്റെ കൽപ്പനകളിൽ കൂടി നമുക്ക് നമ്മുടെ കുറവുകളെയും പാപങ്ങളെയും കാണുവാൻ കഴിയും. എന്നാൽ കൽപ്പനകൾ പാലിച്ചതുകൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്നതാണ് വാസ്തവം. നമുക്കൊരു രക്ഷകൻ ആവശ്യമുണ്ടെന്ന് അവ വെളിപ്പെടുത്തുന്നു. 2-3 വാക്യങ്ങളിൽ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ നീതിക്കൊരിക്കലും അറുതിയില്ല. അവൻ്റെ പക്കൽ നീതി ധാരാളമുണ്ട്. നമ്മുടെ ദൈവം നീതിമാനാണ്. 4-ാം വാക്യത്തിൽ, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു, അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. ദൈവം കൃപയും കരുണയും നീതിയും ഉള്ളവനായതുകൊണ്ട് നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. ദൈവം എത്രമാത്രം നല്ലവനാണെന്ന് വാസ്തവത്തിൽ നമുക്കറിയില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ നാം കൂടുതലായി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു, അവനെ മഹത്വപ്പെടുത്തുമായിരുന്നു. 5-ാം 6-ാം വാക്യങ്ങളിൽ കാണുന്ന കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദൈവം തനിക്കുള്ളവരെ ഒരിക്കലും മറന്നുകളയുകയില്ല. അവൻ എല്ലായ്പ്പോഴും അവരുടെ സഹായത്തിനായി കൂടെ ഉണ്ടായിരിക്കും എന്നാണ് നാം കണ്ടത്. 9-ാം വാക്യത്തിൽ, അവൻ വാരിവിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. എളിയവരുടെയും ദരിദ്രരുടെയും കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേക താല്പര്യമുണ്ട്. അവരുടെ സഹായത്തിനായി ദൈവത്തിന് പരിപാടികളുമുണ്ട്. ദൈവത്തിൻ്റെ പരിപാടിയുമായി സഹകരിക്കുവാൻ ജനം തയ്യാറാകുന്നില്ല എന്നതാണ് ഇന്നത്തെ പ്രശ്നം. മനുഷ്യർ തന്നെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാനാണ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം, അല്ലേ? 10-ാം വാക്യത്തിൽ, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. സകല ദുഷ്ടതയും അവസാനിക്കുന്ന ദിവസം വരാൻ പോകുന്നു, അത് എന്നേക്കുമായി നീങ്ങിപ്പോകും. അതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. 113-ാം സങ്കീർത്തനം കൂടി നമുക്ക് നോക്കാം. ഇത് ദൈവത്തെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായി സ്തുതിക്കുന്ന ഒരു സ്തോത്ര സങ്കീർത്തനമാണ്. 113-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ഗാനമാണ്. 113 മുതൽ 118 വരെയുള്ള സ്തോത്ര സങ്കീർത്തനങ്ങളിൽ ആദ്യത്തേതാണിത്. ഈ സങ്കീർത്തനങ്ങൾ പെസഹ പെരുന്നാളിലും പെന്തക്കോസ് പെരുന്നാളിലും കൂടാരപ്പെരുന്നാളിലും ഇസ്രായേലിൻ്റെ മറ്റെല്ലാ പെരുന്നാളുകളിലും പാടിയിരുന്ന സ്തോത്ര ഗീതങ്ങളാണ്. സ്തോത്രത്തിൻ്റെയും ആരാധനയുടെയും വളരെ മനോഹരവും വിലയേറിയതുമായ ഒരു സങ്കീർത്തനമാണിത്. 1-ാം വാക്യത്തിൽ, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. നാം ദൈവത്തിൻ്റെ നാമം വൃഥാ എടുത്തുകൂടാ. നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. ഇത് സൃഷ്ടാവും സൃഷ്ടിയുടെ വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിനുള്ള സ്തുതി ആയതുകൊണ്ട് അതൊരിക്കലും അവസാനിക്കുന്നതല്ല. 2 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ, യഹോവ സകല ജാതികൾക്കും മീതയും അവൻ്റെ മഹത്വം ആകാശത്തിനു മീതയും ഉയർന്നിരിക്കുന്നു, ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ, ആകാശത്തിലും ഭൂമിയിലുമുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. ദൈവം അത്യുന്നതനും ഉന്നതവാസിയുമാണ്. ആകാശത്തിലുള്ളതുപോലും കാണണമെങ്കിൽ ദൈവത്തിന് കുനിഞ്ഞ് നോക്കേണ്ടത് ആവശ്യമാണെന്നത്ര ഇവിടെ പറയുന്നത്. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് തുടർന്ന് ശ്രദ്ധിക്കുക. 7-ാം വാക്യം, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു.
അവൻ രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനുമാണ്. 8-9 വാക്യങ്ങളിൽ പ്രഭുക്കന്മാരോടുകൂടെ, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സ്തുതിക്കുന്നതിനുമുള്ള സമയമാണിത്. ഈ സങ്കീർത്തനങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഒരു കാര്യം നമ്മിൽ സാധിക്കണം. ദൈവത്തെ സ്തുതിക്കുവാൻ നാം തയ്യാറാകണം. ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതാണ് നമ്മുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. പ്രിയ സുഹൃത്തെ, ദൈവം നല്ലവനാകുന്നു എന്ന് ഇന്ന് ഒരാളോടെങ്കിലും പറയുവാൻ നിങ്ങൾ സമയമെടുക്കുമോ? ദൈവത്തെ അതിനായി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമുക്കത് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കൂ. ദൈവത്തെ സ്തുതിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യമാകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു മുഖാന്തരമാണ്. ഇന്നത്തെ പഠനത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരുപാട് സങ്കീർത്തന ഭാഗങ്ങൾ നാം ഒരുമിച്ച് ചിന്തിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേറൊരു സങ്കീർത്തനം പഠിക്കുവാനായി അടുത്ത ക്ലാസ്സിൽ കാണാം.